ലോകത്തെയാകെ പ്രതിസന്ധിയിലാക്കിയ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏവരും പെടാപ്പാടുപെടുകയാണ്. പ്രാർത്ഥിച്ചതുകൊണ്ടോ നേർച്ചകൾ നടത്തിയതുകൊണ്ടോ ഒന്നും കോവിഡിനെ അതിജീവിക്കാനാവില്ല. മറിച്ച് സാമൂഹ്യ അകലവും വ്യക്തിശുചിത്വവും പാലിച്ചാൽ മാത്രമേ ഏവർക്കും കോവിഡിൽ നിന്നും സ്വയം ഒഴിയുന്നത് സാധ്യമാകൂ. ആദ്യഘട്ട കോവിഡ് വ്യാപനത്തിൽ 2020 മാർച്ച് 15 മുതൽ 18 വരെ ഡൽഹിയിലെ നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് സമ്മേളനം ഏറെ വിമർശനം നേരിട്ടിരുന്നു. ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിന് പ്രധാന കാരണമായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ 3 മുന്നണികളുടെയും ഉത്തരവാദിത്വമില്ലായ്മയാണെന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കൊട്ടിക്കലാശം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും എല്ലായിടത്തും കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്താൻ എല്ലാ മുന്നണികളും മത്സരമായിരുന്നു. ഇവർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റു ചില സംഭവങ്ങളും നാം കാണാതെ പോകരുത്. മതപരമായ ചടങ്ങുകൾക്കായി ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ സമൂഹത്തിന് എത്രമാത്രം ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നല്ലാതെ മനുഷ്യത്വപരമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൾദൈവങ്ങൾ പോലും കോവിഡ് വാക്സിനിൽ അഭയം പ്രാപിക്കുകയും ആൾക്കാരെ കാണാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വൈദികർക്കും സഭയിലെ ശുശ്രൂഷകർക്കും വേണ്ടി നടത്തിയ സമ്മേളനത്തിൽ 100-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൂടാതെ ഒരു വൈദികൻ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത 48-കാരനായ റെവറന്റ് ബിജുമോൻ എന്ന വൈദികനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 കുട്ടികൾക്കും കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിഷപ്പ് ധർമ്മരാജ റസാലത്തിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം മൂന്നാറിലെ CSI ക്രൈസ്റ്റ് ചർച്ചിൽ 2021 ഏപ്രിൽ 13 മുതൽ 17 വരെ നടന്ന വാർഷിക റിട്രീറ്റിലാണ് രോഗബാധയുണ്ടായത്. കോവിഡ് കാലത്ത് ഇത്തരം സമ്മേളനം വേണ്ട എന്ന് ബഹുഭൂരിപക്ഷം വൈദികരും സഭയെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഇതിൽ എല്ലാ സുവിശേഷകരും വൈദികരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും അല്ലാത്ത പക്ഷം തക്കതായി കാരണം കാണിക്കണമെന്നും ഉത്തരവുണ്ടായിരുന്നു. ബിഷപ്പ് ധർമ്മരാജ റസാലത്തിന്റെ ഏകാധിപത്യവും നിർബന്ധവും കാരണമാണ് സമ്മേളനം നടന്നതെന്നും കോവിഡ് പടരാൻ കാരണമായതെന്നും വൈദികർ ആരോപിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വിശ്വാസികളും വൈദികരും ആവശ്യപ്പെടുകയാണ്. എന്നാൽ വലിയ സാമ്പത്തിക ശക്തിയുള്ള സംഘടനയായ ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ നിയമ നടപടികൾ നേരിടാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോപണമുണ്ട്. കോവിഡ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചവർക്കെതിരെ ചീഫ് സെക്രട്ടറി, DGP, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, ഇടുക്കി ജില്ലാ കളക്ടർ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ HSO, മൂന്നാർ പോലീസ് സ്റ്റേഷൻ HSO തുടങ്ങിയവർക്ക് സഭാംഗം പരാതിയും നൽകിയിട്ടുണ്ട്. വിശ്വാസികളെ സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ കൂടുതൽ പ്രശ്നത്തിലാക്കാതിരിക്കാനെങ്കിലും ഏത് മതത്തിലെയായാലും മേലാളന്മാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അധിക നൽവിശ്വാസികളെ പറ്റിക്കാനാവില്ല. കാരണം സ്വന്തം ജീവനേക്കാൾ വലുതാവില്ല ഒരു വിശ്വാസവും.